നമസ്കാരം. അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊളോണിയൽ അടിമത്തത്തിന്റെ മാനസികാവസ്ഥയുടെ അവസാന ശേഷിപ്പുകളും നീക്കം ചെയ്ത് പുതിയ ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിലേക്കും ഊർജത്തിലേക്കും പ്രവേശിക്കുക. ചെങ്കോട്ടയിൽ ഈ വർഷം പ്രധാനമന്ത്രി നൽകിയ പഞ്ചപ്രാണിൽ ഏറ്റവും പ്രമുഖമായ ശബദം. ഈ നിശ്ചയത്തിന്റെ പ്രതിഫലനമായിരുന്നു ഈ ആഴ്ച സെൻട്രൽ വിസ്തയിൽ നടന്ന പരിപാടിയിൽ പ്രതിഫലിച്ചത്. കൊളോണിയൽ രാജന്റെ ഓർമ്മകൾ പേറിയിരുന്ന രാജ്പഥ് ഇനിമേൽ കർത്തവ്യപാത എന്നറിയപ്പെടും. കൂടാതെ ഇന്ത്യാഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഇന്ത്യയുടെ ആദർശങ്ങളും മാനങ്ങളും അതിന്റെ സ്വന്തം. ഇന്ന് ഇന്ത്യ ദൃഢനിശ്ചയവും ലക്ഷ്യങ്ങളും സ്വയം നിർണ്ണയിക്കുന്നു. നമ്മുടെ പാതകൾ നമ്മുടേതാണ്, നമ്മുടെ ചിഹ്നങ്ങൾ നമ്മുടേതാണ്. പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ ഈ സന്ദർഭത്തിന്റെ അന്തസത്ത വ്യക്തമാക്കുന്നതായിരുന്നു. देश को आज एक नई प्रेरणा मिली है, नई ऊर्जा मिली है. आज हम गुजरे हुए कल को छोड़कर आने वाले कल की तस्वीर में नए रंग भर रहे हैं. आज जो हर तरफ ये नई आभा दिख रही है, वो नए भारत के आत्मविश्वास की आभा है. गुलामी का प्रतीक किंग्स वे यानी राजपथ आज से इतिहास की बात हो गया है. അടിമത്തത്തിന്റെ പ്രതീകമായ രാജവീഥി അഥവാ രാജ്പഥ് ഇന്നു മുതൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അടിമത്തത്തിന്റെ ചരിത്രം എന്നേക്കുമായി മായ്ച്ചു കളയപ്പെട്ടിരിക്കുന്നു. ആസാദിക അമൃത മഹോത്സവത്തിന്റെ സമയത്ത് രാജ്യത്തിന് ഇന്നൊരു പുതിയ പ്രചോദനവും ഊർജ്ജവും അനുഭവപ്പെട്ടതായി സദസ്സിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഞങ്ങൾ ഭൂതകാലത്തെ ഉപേക്ഷിച്ച് പുതിയ നിറങ്ങൾ കൊണ്ട് നാളത്തെ ചിത്രം വരയ്ക്കുകയാണ്. ഇന്ന് ഈ പുതിയ പ്രഭാവലയം എല്ലായിടത്തും ദൃശ്യമാണ്. അത് പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രഭാവലയമാണ്, അദ്ദേഹം പറഞ്ഞു. രാജപാതയിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് തങ്ങൾ നാടിന്റെ സേവകരാണെന്നോ നാടിനെ സേവിക്കണമെന്നോ ഉള്ള ബോധമുണ്ടാകില്ല. സ്വയം രാജാക്കന്മാരെന്നും ജനങ്ങൾ കീഴാളരും എന്ന മനോഭാവമേ ഉണ്ടാകൂ. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ ജനങ്ങൾ ഏൽപ്പിച്ചു നൽകിയത് അധികാരമല്ല, അവരെ സേവിക്കാനുള്ള കർത്തവ്യമാണ് വന്നു ചേർന്നത് എന്ന ബോധമാണ് ഓരോ നേതാവിനും ഉണ്ടാകേണ്ടത്. ജനപ്രതിനിധി ഇനി മുതൽ രാജാവല്ല, കർത്തവ്യ ബോധമുള്ള ജനസേവകനാകണം. ഈ പാതയിൽ കൂടി സഞ്ചരിക്കുന്ന ഓരോ ഭരണാധികാരിയും ജനപ്രതിനിധിയും ഈ കർത്തവ്യത്തിന്റെ പാതയാകും തെരഞ്ഞെടുക്കുക. നമ്മുടെ ദേശീയ നായകൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ബൃഹത് പ്രതിമയും ഇന്ത്യാഗേറ്റിന് സമീപത്തായി പ്രധാനമന്ത്രി അനാവരണം ചെയ്തു. അടിമത്ത കാലത്ത് ബ്രിട്ടീഷ് രാജിന്റെ പ്രതിനിധിയുടെ പ്രതിമയുണ്ടായിരുന്നു. നേതാജിയുടെ പ്രതിമ അതേ സ്ഥലത്ത് സ്ഥാപിച്ചതിലൂടെ ഇന്ന് രാജ്യം ആധുനികവും ശക്തവുമായ ഒരു ഇന്ത്യയെ ജീവസുറ്റതാക്കുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസ് പദവിയുടെയും വിഭവങ്ങളുടെയും വെല്ലുവിളികൾക്ക് അതീതനായിരുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തെ ഒരു നേതാവായി കണക്കാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വീകാര്യത. അദ്ദേഹത്തിന് ധൈര്യവും ആത്മാഭിമാനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആശയങ്ങളുണ്ടായിരുന്നു, ദർശനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേതൃപാടവവും നയങ്ങളും ഉണ്ടായിരുന്നു. നേതാജിയുടെ മഹത്വം അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു. ഒരു രാജ്യവും അതിന്റെ മഹത്തായ ഭൂതകാലം മറക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ചരിത്രം ഓരോ ഇന്ത്യക്കാരന്റെയും രക്തത്തിലും പാരമ്പര്യത്തിലുമുണ്ട്. നേതാജി ഇന്ത്യയുടെ പൈതൃകത്തിൽ അഭിമാനിച്ചിരുന്നുവെന്നും അതോടൊപ്പം ഇന്ത്യയെ ആധുനികമാക്കാൻ ആഗ്രഹിച്ചിരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ സുഭാഷ് ചന്ദ്രബോസിന്റെ പാത പിന്തുടർന്നിരുന്നെങ്കിൽ രാജ്യം ഇന്ന് എത്ര ഉയരങ്ങളിൽ എത്തുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ
നമ്മുടെ ഈ മഹാനായ നായകൻ സ്വാതന്ത്ര്യാനന്തരം വിസ്മരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ പോലും അവഗണിക്കപ്പെട്ടു. പ്രധാനമന്ത്രി പറഞ്ഞു, നേതാജിയുടെ 125 ജന്മവാർഷികത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ നേതാജിയുടെ വസതി സന്ദർശിച്ച അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. നേതാജിയുടെ കാഴ്ചപ്പാടുകളോടെ ഇന്ന് രാജ്യത്തെ നയിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. കർത്തവ്യപാതയിലെ നേതാജിയുടെ പ്രതിമ അതിനുള്ള അവസരമായി മാറും, അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ആദ്യം പരാക്രം ദിവസ് ജനുവരി 23 നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ അനാച്ഛാദനം ചെയ്ത അതേ സ്ഥലത്താണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിന് നേതാജിയുടെ മഹത്തായ സംഭാവനകൾക്കുള്ള ഉചിതമായ ആദരാഞ്ജലിയാണ് ഈ ഗ്രാനൈറ്റ് പ്രതിമ. രാജ്യത്തിന് അദ്ദേഹത്തോടുള്ള കടപ്പാടിന്റെ പ്രതീകമായിരിക്കും അത്. പ്രധാന ശില്പിയായിരുന്ന അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത 28 ഉയരമുള്ള ഈ പ്രതിമ ഒരു ഏകശില ഗ്രാനൈറ്റ് കല്ലിൽ കൊത്തിയെടുത്തതാണ്. 65 മെട്രിക് ടൺ ഭാരമുണ്ട്. അമൃത് കാലിലെ നവ ഇന്ത്യയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ 2-ാമത്തെ പഞ്ചപ്രാണത്തിന് അനുസൃതമായിരുന്നു ഈ 2 പരിപാടികളും. കൊളോണിയൽ ചിന്താഗതിയുടെ അവസാനത്തെ ശേഷിപ്പുകളും നീക്കം ചെയ്യുക, ഈ നിശ്ചയത്തിന്റെ പൂർത്തീകരണത്തിനായുള്ള നടപടികളായിരുന്നു ഇവയൊക്കെയും. കൂടാതെ പുതു ഇന്ത്യയുടെ അഭിലാഷങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു സെൻട്രൽ വിസ്തയും ഉയരുകയാണ്. രാജ്പഥിലും സമീപ പ്രദേശങ്ങളിലും സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ പരിസരത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ അതിനനുസരിച്ച് വളർന്നില്ല. പൊതു ടോയ്ലറ്റുകൾ, കുടിവെള്ളം, തെരുവ് ഫർണിച്ചറുകൾ, മതിയായ പാർക്കിംഗ് സ്ഥലം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. കൂടാതെ അപര്യാപ്തമായ സൈനേജുകൾ, ജലസംഭരണികളുടെ മോശം അറ്റകുറ്റപ്പണികൾ, ക്രമരഹിതമായ പാർക്കിംഗ് എന്നിവയുമുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡും മറ്റ് ദേശീയ പരിപാടികളും നടക്കുമ്പോൾ കുറഞ്ഞ നിയന്ത്രണങ്ങളോടെ പൊതുസഞ്ചാരത്തിന് തടസ്സമില്ലാതെ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അനുഭവപ്പെട്ടു. ഈ ആശങ്കകൾ മനസ്സിൽ വച്ച് വാസ്തുവിദ്യാ സ്വഭാവത്തിന്റെ സമഗ്രതയും തുടർച്ചയും ഉറപ്പാക്കിക്കൊണ്ടാണ് പുനർവികസനം നടത്തിയത്. മനോഹരമായ ഭൂപ്രകൃതികൾ, നടപ്പാതകളുള്ള പുൽത്തകിടികൾ, അധിക ഹരിതയിടങ്ങൾ, നവീകരിച്ച കനാലുകൾ, പുതിയ അമനിറ്റീസ് ബ്ലോക്കുകൾ, മെച്ചപ്പെട്ട സൈനേജുകൾ, വെൻഡിംഗ് കിയോസ്കുകൾ എന്നിവ കർത്തവ്യപഥ് പ്രദർശിപ്പിക്കും. കൂടാതെ പുതിയ കാൽനട അണ്ടർപാസുകൾ, മെച്ചപ്പെട്ട പാർക്കിംഗ് സ്ഥലങ്ങൾ, പുതിയ എക്സിബിഷൻ പാനലുകൾ, നവീകരിച്ച നൈറ്റ് ലൈറ്റിംഗ് എന്നിവ പൊതു അനുഭവം മെച്ചപ്പെടുത്തുന്ന മറ്റ് ചില സവിശേഷതകളാണ്. ഖരമാലിന്യ സംസ്കരണം, മഴവെള്ള പരിപാലനം, ഉപയോഗിച്ച ജലത്തിന്റെ പുനരുപയോഗം, മഴവെള്ള സംഭരണം, ജലസംരക്ഷണം, ഊർജ കാര്യക്ഷമമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ തുടങ്ങി നിരവധി സുസ്ഥിര സവിശേഷതകളും ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. കോവളം ലീല റാവസിൽ ദക്ഷിണേന്ത്യൻ സോണൽ യോഗം അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. സഹകരണ ഫെഡറലിസത്തിനു കീഴിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒരുമിച്ച് നീങ്ങുന്നതിന്റെ സാക്ഷ്യമാണ് വിവിധ ഭാഗങ്ങളിൽ സജീവമായി നടക്കുന്ന സോണൽ യോഗങ്ങൾ. പിന്നീട് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ കേരളത്തിൽ നിന്ന് രാജ്യത്തിനുവേണ്ടി പങ്കെടുത്തവരെയും വിജയികളായവരെയും ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് വച്ച ചടങ്ങിൽ ആദരിച്ചു. മാത്രവുമല്ല, സഹകരണ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 2 കപ്പലുകളും കേരളത്തിന് വാഗ്ദാനം ചെയ്തു. തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത്. വിമാനത്താവള പരിസരത്തൊരുക്കിയ പ്രത്യേക വാഹനത്തിൽ കയറി നിന്ന് അമിത്ഷാ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് കോവളം റാവിസ് ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂച്ചെണ്ട് നൽകി അമിത്ഷായെ സ്വീകരിച്ചു. കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിലും പൈതൃകത്തിലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നുണ്ടെന്ന് അമിത്ഷാ പറഞ്ഞു. ഐശ്വര്യപൂർണമായ ഓണത്തിൽ നല്ല അവസ്ഥയിലായിരിക്കാൻ കഴിഞ്ഞതിൽ അനുഗ്രഹീതനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 30-ാം യോഗം ചേർന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മേഖലാ കൌൺസിലുകളുടെ പ്രകൃതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. കൌൺസിലുകൾ നടത്തുന്ന യോഗങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും അന്തർ സംസ്ഥാന പ്രശ്നപരിഹാര ചർച്ചകളും തീരുമാനങ്ങളും കൂടുതൽ ഊർജ്ജസ്വലമാവുകയും ചെയ്തു. 2014 മുൻപ് മേഖലാ കൌൺസിലുകൾ വർഷത്തിൽ ശരാശരി 2 യോഗങ്ങളാണ് നടത്തിയിരുന്നത്. ഈ ഗവൺമെന്റ് അത് 2.7 ആയി ഉയർത്തി.
സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ശരാശരി 1.4 യോഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഗവൺമെന്റ് ഇതും ഏകദേശം 2 മടങ്ങായി ഉയർത്തി 2.75 ആക്കി. 2014 മുൻപ് മേഖലാ കൌൺസിൽ യോഗങ്ങളിൽ പരിഹാരം കണ്ടത് 43% പ്രശ്നങ്ങൾക്കായിരുന്നു. ഇപ്പോൾ അത് 64% ഉയർന്നു. 2006-ലും 2013-ലും ഇടയിൽ നടന്ന മേഖലാ കൌൺസിൽ യോഗങ്ങളിൽ 104 വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ 2014 മുതൽ 2022 വരെ നടന്ന യോഗങ്ങളിൽ 585 വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇതിൽ 64% പരസ്പര ധാരണയോടെ പരിഹരിക്കുകയും ചെയ്തു. ഈ പ്രവണത തന്നെയാണ് തിരുവനന്തപുരത്തെ യോഗത്തിലും കണ്ടത്. ആകെ 26 വിഷയങ്ങൾ ചർച്ച ചെയ്തതിൽ 9 പ്രശ്നങ്ങൾ പരിഹരിച്ചു. 17 വിഷയങ്ങൾ കൂടുതൽ പരിഗണനയ്ക്കായി മാറ്റിവച്ചു. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ 9 എണ്ണം. തീർപ്പാക്കാത്ത പ്രശ്നങ്ങൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയും പരസ്പര ധാരണയോടെ പരിഹരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വെള്ളം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സംയുക്ത പരിഹാരം തേടാൻ ദക്ഷിണ മേഖലാ കൌൺസിലിലെ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. ഓരോ 5 കിലോമീറ്ററിലും ഒരു ബാങ്ക് ശാഖ എന്നതാണ് മോദി ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഇതിനായി ദക്ഷിണ മേഖലാ കൌൺസിലിലെ അംഗങ്ങളായ സംസ്ഥാനങ്ങൾ അതത് പ്രദേശങ്ങളിലെ ഓരോ ഗ്രാമത്തിന്റെയും 5 കിലോമീറ്റർ ചുറ്റളവിൽ ബാങ്കിംഗ് സൌകര്യമൊരുക്കാനും ശാഖകൾ തുറക്കാൻ സഹകരണ ബാങ്കുകളെ പ്രേരിപ്പിക്കാനും ശ്രമിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യയുടെ വികസനത്തിനും ഭാവിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന പ്രാമുഖ്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. 2014 പ്രധാനമന്ത്രിയായതിനുശേഷം നരേന്ദ്രമോദി സാഗർമാല പദ്ധതിയോടൊപ്പം തീരദേശ സംസ്ഥാനങ്ങളുടെ വികസനത്തിനും വൻകിട തുറമുഖങ്ങളുടെ നവീകരണത്തിനും വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 76,000 കോടി രൂപയുടെ 108 പദ്ധതികൾ പൂർത്തീകരിച്ചപ്പോൾ 1,32,000 കോടി രൂപയുടെ 98 പദ്ധതികൾ പുരോഗമിക്കുകയാണ്. തീരദേശ സംസ്ഥാനങ്ങൾക്കായി സാഗർമാലയിൽ 2,00,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം നീല വിപ്ലവത്തിനായി തീരദേശ ജില്ലകളുടെ സമഗ്ര വികസനത്തിന് 7,737 കോടി രൂപ ചെലവിൽ 61 പദ്ധതികൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ 7,500 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശത്ത് ഏകദേശം 4,800 കിലോമീറ്ററും ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ 12 പ്രധാന തുറമുഖങ്ങളിൽ 7 എണ്ണവും ഈ മേഖലയിലാണ്. സ്വച്ഛ് ഭാരത് കെ തഹത് 11 കറോഡ് ശൌചാലയ ബനായെ 11 കറോഡ് ശൌചാലയ മേ സേ 5 കറോഡ് 50 ലാഖ് ശൌചാലയ SC और ST समाज के लोगों के बनाए गए हैं. 8 करोड़ गरीबों के घर में नल से पानी पहुंचाया गया, उसमें से 3 करोड़ गरीब दलित और आदिवासी समाज के हैं. मित्रों, लगभग 11 करोड़ गरीब किसानों को 11 करोड़ किसानों को हर साल 6,000 रुपया ഉൻകോ സഹായതാകേ രൂപമേ ദിയാ ജാതാ. ഇന്ത്യയിലെ 3,461 മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ 1,763 എണ്ണവും ദക്ഷിണ മേഖലാ കൌൺസിൽ പ്രദേശത്താണ്. കൂടാതെ സമുദ്രോൽപ്പന്നങ്ങളുടെ വ്യാപാരവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സാധ്യതകളുമുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനു വേണ്ടി കേരളത്തിൽ നിന്ന് പങ്കെടുത്തവരും വിജയികളായവരുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി ആദരിച്ചു. രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പൊന്നാട അണിയിച്ചും ട്രോഫി നൽകിയുമാണ് അമിത്ഷാ ആദരിച്ചത്. PR ശ്രീജേഷ്, അബ്ദുള്ള അബൂബക്കർ, എം ശ്രീശങ്കർ, മുഹമ്മദ് അനീസ്, മുഹമ്മദ് അജ്മൽ, സിമി, ആർഷ്, എൽദോസ് പോൾ, അനന്തനാരായണൻ എന്നിവരെയാണ് ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി അഭിനന്ദിച്ചത്. തുടർന്ന് കായിക താരങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. താരങ്ങൾക്കൊപ്പമുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷവും പ്രകടിപ്പിച്ചു. ഗെയിംസിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവച്ച താരങ്ങളെ ഓർത്ത് ഭാരതം അഭിമാനിക്കുന്നുവെന്നും ഭാരതത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ പ്രതിഭകൾക്ക് ശോഭനമായ ഭാവി നേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കായിക താരങ്ങൾക്ക് ഓണാശംസകൾ നേരാനും
അമിത്ഷാ മറന്നില്ല. സഹകരണ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സ്യഫെഡിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ ഫിഷിംഗ് നെറ്റ് ഫാക്ടറി സന്ദർശിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 2 കപ്പലുകൾ അദ്ദേഹം കേരളത്തിന് വാഗ്ദാനം ചെയ്തു. ഇതിനുള്ള പദ്ധതി നിർദ്ദേശം സമർപ്പിക്കാൻ അമിത്ഷാ മത്സ്യഫെഡിന് നിർദ്ദേശം നൽകി. 3 പുതിയ ഫിഷ് നെറ്റ് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തു. മത്സ്യഫെഡിന് കീഴിൽ മുട്ടത്തറയിൽ പ്രവർത്തിക്കുന്ന വല നിർമ്മാണ ഫാക്ടറി സന്ദർശിക്കവെയാണ് അമിത്ഷാ ചില പദ്ധതി നിർദ്ദേശങ്ങൾ നൽകിയാൽ അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിൽപ്പെടുത്തി 1.5 കോടി വില വരുന്ന 10 മത്സ്യബന്ധന കപ്പലുകൾക്ക് നേരത്തെ അനുമതി ലഭിച്ചിരുന്നു. ഇതിലും വലിയ മത്സ്യസംസ്കരണത്തിന് കൂടി സൌകര്യമുള്ള കപ്പലുകൾ വാങ്ങാനുള്ള പദ്ധതി നിർദ്ദേശം നൽകാനാണ് അമിത്ഷാ ആവശ്യപ്പെട്ടത്. മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് NCDC അനുവദിക്കുന്ന വായ്പയുടെ പലിശ കുറയ്ക്കുന്ന കാര്യത്തിൽ 6 മാസത്തിനകം തീരുമാനമെടുക്കും. മത്സ്യഫെഡിന്റെ ഫാമുകളിൽ ടൂറിസം വികസനത്തിനുള്ള പദ്ധതിയിലും അമിത്ഷാ താൽപര്യം പ്രകടിപ്പിച്ചു. മുട്ടത്തറയിലുള്ളതുപോലെ 3 പുതിയ ഫിഷ് നെറ്റ് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അദ്ദേഹത്തിന്റെ സന്ദർശനം വളരെ പ്രതീക്ഷ പകരുന്ന ഒന്നായിരുന്നു മത്സ്യഫെഡിന്റെ പ്രതികരണം. രണ്ടായിരത്തി 2022 അധ്യാപക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പുതിയ സംരംഭം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ശ്രീയോജനയ്ക്ക് കീഴിൽ 14,000 സ്കൂളുകൾ വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. അധ്യാപക ദിനത്തിലാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. वो हर बच्चे के अंदर सपने बोता है और उसको संकल्प में परिवर्तित करने की ट्रेनिंग देता है कि देख ये सपना पूरा हो सकता है, तुम एक बार संकल्प लो, लग जाओ. आपने देखा होगा कि वो बच्चा सपनों को संकल्प में परिवर्तित कर देता है और टीचर ने जो रास्ता दिखाया है उसे वो सिद्ध कर करके रहता है. प्रधानमंत्री प्रख्यापन अनुसरिच പുതുതായി ആരംഭിച്ച PM ശ്രീ യോജനയ്ക്ക് കീഴിൽ 14,000-ൽ സ്കൂളുകൾ വികസിപ്പിച്ച് മികച്ച സ്കൂളുകളായി ഉയർത്തും. ആധുനികവും പരിവർത്തനപരവും സമഗ്രവുമായ വിദ്യാഭ്യാസ രീതിക്ക് ഊന്നൽ നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. PM ശ്രീ സ്കൂളുകൾക്ക് ആധുനികവും പരിവർത്തനപരവും സമഗ്രവുമായ വിദ്യാഭ്യാസ രീതി ഉണ്ടായിരിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന PM ശ്രീ സ്കൂളുകൾ ഇന്ത്യയിലുടനീളമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. അധ്യാപക ദിനത്തിൽ ഒരു പുതിയ സംരംഭം പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, PM ശ്രീ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യയിലുടനീളമുള്ള 14,500 സ്കൂളുകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന മാതൃകാ സ്കൂളുകളായി മാറുമെന്ന പ്രത്യാശയും പ്രധാനമന്ത്രി പങ്കുവച്ചു. സ്കൂളുകൾക്ക് ആധുനികവും പരിവർത്തനപരവും സമഗ്രവുമായ വിദ്യാഭ്യാസ രീതി ഉണ്ടായിരിക്കും. കണ്ടെത്തൽ കേന്ദ്രീകൃതവും പഠന കേന്ദ്രീകൃതവുമായ അധ്യാപനത്തിന് ഊന്നൽ നൽകും. അത്യാധുനിക സാങ്കേതിക വിദ്യ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കായികം എന്നിവയും അതിലേറെയും ഉൾപ്പെടും. ഈ പുതിയ സ്കൂളുകൾക്കായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സ്പോർട്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ആധുനിക ഇൻഫ്രാസ്ട്രക്ചറുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. 2020 ആരംഭിച്ചതു മുതൽ ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെ മാറ്റിമറിച്ചെന്നും പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. അധ്യാപക ദിനത്തിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവതലമുറയെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ അധ്യാപകർ നിർവഹിക്കുന്ന പങ്ക് മഹത്തരമാണെന്ന് പറഞ്ഞു. രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ അധ്യാപകരുടെ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. 2040 ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇതിനോടകം തന്നെ രാജ്യം കണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, കൂടുതൽ ഡിജിറ്റൽ വത്കരണം സാധ്യമാക്കുക, ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ മികച്ച അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. ഇവയ്ക്കു പുറമെ അധ്യാപകരുടെ പരിശീലന പരിപാടികളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോഴിതാ പ്രധാനമന്ത്രി ശ്രീ യോജനയ്ക്ക് കീഴിൽ 14,000 സ്കൂളുകൾ വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത് കൂടുതൽ ഊർജം പകർന്നിരിക്കുകയാണ്.
സുപ്രധാന തീരുമാനങ്ങളാണ് പോയ വാരം കേന്ദ്രമന്ത്രിസഭായോഗം കൈക്കൊണ്ടത്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകി. പി എം ഗതിശക്തിയുടെ കീഴിൽ റെയിൽവേ ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകാനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 27,000 crore ചെലവിൽ രാജ്യത്ത് 14,500 സ്കൂളുകൾ വികസിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. റെയിൽവേക്ക് ഭൂമി നീതി ഇസ്സെ ബുനിയാദി ഢാഞ്ചേക്കോ ഓർ അധിക കാർഗോ ടെർമിനൽസ് കെ ഏകീകൃത വികാസ് കോ ബഢാവ ദേഗി. ये संशोधन प्रतिवर्ष भूमि के बाजार मूल्य के 1.5% की दर से 35 वर्ष की अवधि तक कार्गो के लिए और कार्गो से संबंधित जो गतिविधियां हैं उसके लिए रेलवे की भूमि की लॉन्ग टर्म लीजिंग का प्रावधान इसमें किया गया है. अगले 5 वर्षों में 300 से ज़्यादा पीएम गतिशक्ति कार्गो टर्मिनल्स विकसित किए जाएंगे. 1,25,000 से ज़्यादा इसमें रोजगार स्वरोजगार के अवसर होंगे. इससे माल ढुलाई में रेलवे की हिस्सेदारी में बढ़ोतरी भी होगी और देश में ओवरऑल लॉजिस्टिक्स कॉस्ट में भी कमी आएगी. സുപ്രധാന തീരുമാനങ്ങളാണ് പോയ വാരം കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ കൈക്കൊണ്ടത്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകി. പി എം ഗതിശക്തിയുടെ കീഴിൽ റെയിൽവേ ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകാനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 27,000 crore ചെലവിൽ രാജ്യത്ത് 14,500 സ്കൂളുകൾ വികസിപ്പിക്കുവാനും കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന സമയത്ത് തന്നെ പ്രതീക്ഷ നൽകുന്ന നിരവധി കാര്യങ്ങൾ ശ്രീ നരേന്ദ്രമോദി സൂചിപ്പിച്ചിരുന്നു. കേരളത്തിനുള്ള ഓണസമ്മാനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 4,500 crore വികസന പദ്ധതികൾക്ക് അടുത്തിടെ നടത്തിയ കേരള സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ളതാണ് കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം. 11.17 km ദൈർഘ്യമുള്ളതാണിത്. 11 സ്റ്റേഷനുകൾ ഇതിലുണ്ടാകും. 1,957.05 crore ചെലവ്. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനം അടക്കമുള്ളവ ഉൾപ്പെട്ടതാണ് രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചിരുന്നു. ആലുവ മുതൽ പേട്ട വരെ ഉള്ളതായിരുന്നു മെട്രോയുടെ ഒന്നാം ഘട്ടം. 25.6 km ദൈർഘ്യമുള്ള ഒന്നാം ഘട്ടത്തിൽ 22 സ്റ്റേഷനുകളാണുള്ളത്. 5,181.79 crore ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പേട്ട മുതൽ എസ് എൻ ജംഗ്ഷൻ വരെ നീളുന്നതാണ് 1A ഘട്ടം. 710.93 crore ഇതിന്റെ നിർമ്മാണ ചെലവ്. എസ് എൻ ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ വരെ നീളുന്ന 1B ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 1.20 km ആണ് ഈ ഘട്ടത്തിന്റെ ദൈർഘ്യം. രണ്ടാം ഘട്ടത്തിൽ കൊച്ചി മെട്രോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ എത്തുമ്പോൾ യുവാക്കൾക്കും പ്രൊഫഷണലുകൾക്കും ഏറെ ഗുണകരമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവിധ ഗതാഗത സംവിധാനങ്ങളാണ് കൊച്ചിയിൽ ഒരുമിക്കുന്നത്. ഏകീകൃത മെട്രോപൊളിറ്റൻ ഗതാഗത അതോറിറ്റിക്ക് കീഴിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയുന്നതോടൊപ്പം മലിനീകരണവും കുറയ്ക്കുകയാണ് ലക്ഷ്യം. കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ലക്ഷ്യമാണെന്നും അധികൃതർ പറയുന്നു. റെയിൽവേ ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചതാണ് കേന്ദ്രമന്ത്രിസഭായോഗത്തിലെ മറ്റൊരു സുപ്രധാന കാര്യം. പി എം ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ ഭൂമി വിവിധ പദ്ധതികൾക്ക് ഉപയോഗിക്കാനുള്ള സൌകര്യത്തിനാണ് ഇതെന്ന മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും ധർമ്മേന്ദ്ര പ്രധാനും വ്യക്തമാക്കിയിരുന്നു. 3 മാസത്തിനകം റെയിൽവേ ഭൂനയം പരിഷ്കരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കും. ഇതുവഴി റെയിൽവേ ഭൂമി വിപണി വിലയുടെ 1.5% നിരക്കിൽ 35 വർഷം ചരക്ക് ഗതാഗത ടെർമിനലുകൾക്കും മറ്റും പാട്ടത്തിന് നൽകും. നിലവിൽ 5 വർഷം വരെയാണ് നൽകുന്നത്. നിലവിലെ ഹ്രസ്വകാല ലൈസൻസ് കാലയളവ് കാർഗോ ഹബ്ബുകൾ സൃഷ്ടിക്കുന്നതിന് നിക്ഷേപകരെ ആകർഷിക്കുന്നില്ല എന്നതിനാലാണ് പുതിയ തീരുമാനം. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 300 PM ഗതിശക്തി കാർഗോ ടെർമിനലുകൾ വികസിപ്പിക്കുകയും ഏകദേശം 1.2 lakh തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിവർഷം 1 ചതുരശ്ര മീറ്ററിന് 1 രൂപ എന്ന വാർഷിക ഫീസിൽ റെയിൽവേ ഭൂമിയിൽ PPP വഴിയുള്ള ആശുപത്രികൾ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ വഴിയുള്ള സ്കൂളുകൾ തുടങ്ങിയവ ആരംഭിക്കാൻ അനുമതി നൽകും. റെയിൽവേയുടെ പുതുക്കിയ ഭൂനയം അടിസ്ഥാന സൌകര്യങ്ങളുടെ സംയോജിത വികസനം കൂടുതൽ കാർഗോ ടെർമിനലുകളും സാധ്യമാകും. നിലവിൽ ചരക്ക് ടെർമിനലുകൾക്കായി റെയിൽവേ ഭൂമി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ടെണ്ടർ നടപടികൾക്ക് ശേഷം പുതിയ നയവ്യവസ്ഥയിലേക്ക് മാറാൻ അവസരം.
ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കും മറ്റ് ചെറിയ വ്യാസമുള്ള ഭൂഗർഭ സൗകര്യങ്ങൾക്കും റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിന് ഒറ്റത്തവണ ഫീസായി 1,000 രൂപ ഈടാക്കും. നിലവിൽ അനുമതി ലഭിക്കുക ബുദ്ധിമുട്ടാണ്. റെയിൽവേ ഭൂമിയിൽ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും അനുമതി നൽകി. 2022 से 2027 तक 5 साल के अंदर 27,360 करोड़ रुपया की लागत से 14,000 കോടി ചെലവിൽ രാജ്യത്ത് 14,500 സ്കൂളുകൾ വികസിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യമെമ്പാടുമുള്ള 14,500 സർക്കാർ സ്കൂളുകൾ വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2022-23 മുതൽ 5 വർഷത്തേക്ക് 27,360 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിലെ സർക്കാർ സ്കൂളുകളെ മെച്ചപ്പെടുത്തി സമഗ്രവും ആധുനികവും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതവുമായ പഠന രീതി ഇവയിൽ നടപ്പാക്കും. സമഗ്ര ശിക്ഷാ പദ്ധതി, കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി എന്നിവയിലൂടെയാകും പദ്ധതി നടപ്പിലാക്കുക. ഇത് 18,00,000 വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. മൊത്തം ചെലവിന്റെ 66% കേന്ദ്രം വഹിക്കും. അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.